ആടുജീവിതം. രചന ബെന്യാമിൻ. പുസ്തകപരിചയം ദിയാറോയ്. ഞാൻ വായിച്ചതിൽ നിന്നും എൻ്റെ മനസ്സിൻ്റെ താളുകളിൽ ആഴത്തിലിടം പിടിച്ച ഒരു നോവലായിരുന്നു ആടുജീവിതം. വായിക്കുന്ന ആരിലും നോവ് നിറയ്ക്കുന്ന ഒരു നോവൽ. സാഹിത്യ ലോകത്ത് തൻ്റെ തൂലികയിലൂടെ ഒരുപാട് വർണ്ണ സംഭാവനകൾ നൽകിയ ബെന്യാമിനാണ് ആടുജീവിതത്തിൻ്റെ കർത്താവ്. പ്രവാസി മലയാളികളുടെ ഉള്ളിലെ കഷ്ടതകളും ദുഃഖങ്ങളുമൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു നോവലാണ് ആടുജീവിതം. മണൽപ്പരപ്പിലെ ചൂടിൽ നീറിപ്പുകയുന്ന നജീബിൻ്റെ കഥയാണ് ആടുജീവിതം. കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് മാറ്റുവാൻ ഗൾഫിലേക്ക് പോകേണ്ടി വന്ന ഒരാളാണ് നജീബ്. ഗൾഫ് എന്ന സ്വപ്ന രാജ്യത്ത് എത്തിപ്പെട്ട നജീബ് പൊരുവെയിലത്ത് മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ വിയർപ്പൊഴുക്കി അറബിയുടെ ശകാരവും ബെൽറ്റ് കൊണ്ടുള്ള അടിയുമൊക്കെ സഹിച്ച് അവിടെയുള്ള ആടുകളെ നോക്കുകയാണ്. ജീവിക്കാൻ വേണ്ടി മാടിനെ പോലെ പണിയെടുത്ത ഒരു പാവത്താൻ്റെ കഥ. കൊടും ക്രൂരതയ്ക്കും അടിച്ചമർത്തലിനും പാത്രമാകേണ്ടി വന്ന ഒരു പയ്യൻ. വീട്ടിലേക്ക് വിളിക്കാനോ നാട്ടിൽ ആരുമായും സംസാരിക്കാനോ വിവരങ്ങളറിയാനോ കഴിയാതെ മണൽക്കെട്ടുകളിൽ നിന്ന് മോചനത്തിനു വേണ്ടി കൊതിക്കുന്ന മനസ്സുമായി നടക്കുന്ന ഒരു പാവം. ഹക്കീം എന്ന സുഹൃത്തിനൊപ്പം കടൽ കടന്ന് അറബി നാട്ടിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി എത്തിയിട്ട് വഞ്ചിക്കപ്പെട്ട ഒരാളാണ് നജീബ്. ആടുജീവിതത്തിലൂടെ നാം കാണാത്ത പേടിപ്പെടുത്തുന്ന ഒരു ഗൾഫിനെ കൂടി കാട്ടിത്തരുകയാണ് ബെന്യാമിൻ. ഭക്ഷണവും വസ്ത്രവുമില്ലാതെ ജീവിക്കേണ്ടി വന്നപ്പോൾ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോയവൻ. അറബിയുടെ കണ്ണു വെട്ടിച്ച് സുഹൃത്തുമായി അവിടുന്ന് രക്ഷപ്പെടാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ കൂടെ ഒരു സൊമാലിയക്കാരനും കൂടി. മരുഭൂവിലൂടെയുള്ള യാത്ര നരകതുല്യമായിരുന്നു. യാത്രയിൽ സുഹൃത്തിൻ്റെ മരണം അവനെ തളർത്തിയെങ്കിലും ജഡമുപേക്ഷിച്ച് അവർ യാത്ര തുടർന്ന് പട്ടണത്തിലെത്തുകയും നല്ല മനസ്സുള്ള ഒരു മലയാളിയുടെ സഹായത്തോടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. നാട്ടിലെത്തുക എന്ന ലക്ഷ്യത്തിനായി ജയിലിൽ എത്തിപ്പെടുന്നു. അവിടെയും അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് 3 വർഷത്തിന് ശേഷം നാട്ടിൽ പോകാൻ തയ്യാറെടുക്കുന്നു. വേദനകൾക്കൊടുവിൽ സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പര്യവസാനം ഉണ്ടാകുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ നല്ല മലയാളം നോവലിനുള്ള പുരസ്കാരവും ആടുജീവിതത്തിന് ലഭിച്ചിട്ടുണ്ട്. എക്കാലവും വായനക്കാരുടെയും പ്രവാസികളുടെയും മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത, ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ നൽകുന്ന ഒരു നോവലാണ് ആടുജീവിതം. പ്രവാസം അനുഭവിച്ച ആർക്കും നജീബിനെ മറക്കാൻ പറ്റില്ല. ഇനിയുള്ള കാലം പ്രവാസി എഴുത്തുകാരുടേതെന്ന് ഒരിക്കൽ ഒരു വലിയ വേദിയിൽ വെച്ച് എം മുകുന്ദൻ പ്രഖ്യാപിച്ചപ്പോൾ പ്രവാസികളായ എഴുത്തുകാർ പോലും മൂക്കത്ത് വിരൽ വെച്ചിരുന്നു. പ്രവാസം എന്ന തൻ്റെ നോവലിൻ്റെ പണിപ്പുരയിലായിരുന്നു എം മുകുന്ദൻ. നിരന്തരം ഗൾഫ് നാടുകൾ സന്ദർശിച്ചിരുന്ന മുകുന്ദൻ എന്ന എഴുത്തുകാരന് പ്രവാസ എഴുത്തുകാരുമായി നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയായിരുന്നു ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിൻ്റെ കടന്നുവരവ്. പ്രസിദ്ധീകരണ രംഗത്ത് ചുവടുറപ്പിക്കുകയായിരുന്ന ഗ്രീൻ ബുക്സാണ് ആടുജീവിതം പ്രസിദ്ധീകരിച്ചത്. സാഹിത്യത്തിൻ്റെ അതിപ്രസരമില്ലാത്ത രചനാതന്ത്രമാണ് ബെന്യാമിൻ ആടുജീവിതം എഴുതാൻ ഉപയോഗിച്ചത്. അനുഭവക്കുറിപ്പുകൾക്ക് വലിയ പ്രചാരം കിട്ടിയ ഒരു കാലത്ത് പച്ചയായ ജീവിതം പറയുന്ന രീതിയിൽ ആയിരുന്നു ആടുജീവിതത്തിൻ്റെ ആഖ്യാനം. ആടുജീവിതം വായനക്കാരുടെ സങ്കല്പങ്ങളെ തകർക്കുന്ന ഒരു രചനയായിരുന്നു. സാധാരണ ജീവിതം പറഞ്ഞു തുടങ്ങിയ നജീബ് പിന്നെ മരുഭൂമിയിലേക്കും അവിടുത്തെ ഒരു മസറയിലേക്കും അവിടെ നിന്ന് മരുഭൂമിയുടെ ഉള്ളറകളിലേക്കും യാത്ര പുറപ്പെടുമ്പോൾ വായനക്കാരുടെ ഇടനെഞ്ച് അക്ഷരാർത്ഥത്താൽ വേദനപ്പെടാൻ തുടങ്ങി. പ്രവാസം ഇതുവരെ കേട്ട കെട്ടുകഥകളല്ലെന്നും അതിനു നടക്കുന്ന യാഥാർത്ഥ്യമുണ്ടെന്നും നജീബിൻ്റെയും ഹക്കീമിൻ്റെയും ജീവിതം തെളിയിക്കുന്നു. ദുരിതങ്ങളും ആപത്തുകളുമല്ല മനുഷ്യൻ്റെ ആത്മബലമാണ് എന്നും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതെന്ന ദാർശനിക ബോധം ആടുജീവിതം നമുക്ക് തരുന്നു. ഒരു പക്ഷേ നമുക്ക് ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ കഴിയും, എന്നാൽ അവൻ്റെ ആത്മസത്ത നമുക്കൊരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു ആടുജീവിതം. 2008 ആടുജീവിതം പ്രസിദ്ധീകൃതമായത്. അതിനു പക്ഷേ ധാരാളം വായനക്കാരെ ലഭിച്ചു. എന്നാൽ ആ വായനക്കാർ പരമ്പരാഗത വായനക്കാരായിരുന്നില്ല. ജീവിതത്തിൻ്റെ കത്തുന്ന മടുപ്പുകളിൽ നിന്ന് വായനയിലേക്ക് തിരിഞ്ഞ ഒരു കൂട്ടം പുത്തൻ വായനക്കാരായിരുന്നു അത്. ആ വായനക്കാരെയാണ് സത്യത്തിൽ ആടുജീവിതം എന്ന നോവൽ അഡ്രസ്സ് ചെയ്തത്. അതിനാൽ തന്നെ വായനയിൽ ആടുജീവിതം വലിയ തരംഗങ്ങളാണ് സൃഷ്ടിച്ചത്.
ഇറങ്ങിയ നിമിഷം മുതൽ എക്കാലത്തും സ്ഥിരമായി വായനക്കാരെ ലഭിക്കുന്നുവെന്നതാണ് ആടുജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. മറ്റൊരു നോവലിനും ലഭിക്കാത്ത ഒന്നാണിത്. 200,000 കോപ്പികളിലേക്ക് ആടുജീവിതം എത്തിയിരിക്കുന്നുവെന്നത് ഒരു ചെറിയ കാര്യമല്ല.